ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കേരള ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സ്നാക്കാണ് കാണിക്കുന്നത്, അതായത് കലത്തപ്പം. അപ്പോൾ നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകാറുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 200 ml ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതായത് പത്തിരിപ്പൊടി. പിന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ, 3 ഏലയ്ക്ക, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് തേങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഉപ്പ്, ബേക്കിംഗ് സോഡ, നെയ്, 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ അരിപ്പൊടി ഒന്ന് ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുള്ള കപ്പ് ഏതാണോ അതിന് 1/4 കപ്പ് വെള്ളം ചേർത്താണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 200 ml കപ്പിന് 1/4 കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം വെള്ളം മൊത്തം ഒഴിച്ചിട്ട് അരിച്ചെടുക്കരുത്, അപ്പോൾ തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ അരഞ്ഞു വരാൻ ബുദ്ധിമുട്ടാകും. അപ്പം ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം, കൂടെ ഏലയ്ക്ക, ജീരകം കൂടി ചേർക്കാം. എന്നിട്ട് അരയുന്നതനുസരിച്ച് കുറേച്ചയായി വെള്ളം ഒഴിച്ചെടുത്ത് അടിച്ചെടുക്കുക. അപ്പം നമുക്കിത് പച്ചരി വെച്ചിട്ട് ചെയ്യാം. പച്ചരി വെച്ചിട്ട് ചെയ്യുമ്പോൾ 1 ടേബിൾ സ്പൂൺ ചോറ് കൂടി ചേർത്ത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ കിട്ടുന്നത്. ഇനി നമുക്ക് ശർക്കര പാണിയാക്കണം. അപ്പോൾ അതും നമ്മൾ അരിപ്പൊടി എടുത്ത് അതേ കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ശർക്കര പാണിയായിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ബാറ്ററിലേക്ക് ഈ പാനി ചേർത്ത് കൊടുക്കാം. അപ്പം ബാറ്ററി തയ്യാറാക്കിയിട്ടേ ശർക്കരപ്പാനി റെഡിയാക്കാവൂ. നല്ല ചൂടുണ്ടാവണം, എങ്കിലേ നമുക്ക് കലത്തപ്പത്തിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കിട്ടത്തുള്ളൂ. അപ്പോൾ കട്ട കിട്ടാതെ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ കിട്ടുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 1 പിഞ്ച് ഉപ്പും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് രണ്ടും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ നെയ്, ഇത് ചേർത്ത് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുത്തു. ഇനി അത് ഒന്ന് ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഒരു ബ്രൗൺ കളറാവുമ്പോൾ അതിൽ നിന്ന് അല്പം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇത് ചേർത്ത് കൊടുക്കും. ഇനി നമ്മുടെ കുക്കർ ഹൈ ഫ്ലെയിമിലാക്കിക്കൊണ്ട് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കുക്കർ ഹൈ ഫ്ലെയിം വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് നോക്കിക്കൊണ്ട് ഹൈ ഫ്ലെയിം ആക്കുക. അപ്പം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു ബബിൾസൊക്കെ വീഴാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ അതാണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ബബിൾസൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ വെയിറ്റ് വെക്കാതെ അടപ്പടയ്ക്കുക. ഇനി ഫ്ലെയിം നമ്മൾ ലോ ആക്കി വെക്കുക. ഇനി ഒരു 6-7 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് എയർ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നല്ല രീതിയിൽ കുക്കർ തണുത്തതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മുടെ കലത്തപ്പം നല്ല റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കത്തി കൊണ്ട് നമുക്ക് ഇത് സൈഡൊക്കെ ഒന്ന് വിട്ടെടുക്കാം. ഇനി നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കലത്തപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കറക്റ്റ് പെർഫെക്റ്റ് ആണോ എന്ന് നോക്കാൻ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ആരോട് കൂടിയ ടെക്സ്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കലത്തപ്പം റെഡിയായി എന്നൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ലൊരു സ്നാക്കാണ്. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.